ഞാൻ 3.5 അടി ഹൈറ്റേ ഉള്ളൂ. എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു പ്രതിസന്ധിയിലൂടെയാണ് ഞാൻ ഇതുവരെ എത്തിയിരിക്കുന്നത്. ഇപ്പം ഞങ്ങളൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലിക്ക് പോവുകയാണെങ്കിലും കയ്യത്തില്ല, കാലത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഒരുപാട് ആളുകൾ കുറ്റപ്പെടുത്താറുണ്ട്. ഞാൻ ഇത് എക്സാം എഴുതുന്ന പോലെ എത്ര ഒത്തിരി ആളുകളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും എൻ്റെ ഫാമിലി ആരും എന്നെപ്പോലെയില്ല. ഞാൻ എങ്ങനെയൊരു വിത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. സത്യത്തിൽ ഞാനും 2 വട്ടം സൂയിസൈഡിന് ശ്രമിച്ചു. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ ഒരു ഇതിൽ നിൽക്കുമ്പോൾ ഈ കാണാൻ എൻ്റെ അമ്മയില്ലല്ലോ എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട്. അതിനി എൻ്റെ അമ്മ സ്വർഗത്തിൽ വെച്ച് അത് കാണുന്നുണ്ടാവും എന്നെ. നമസ്കാരം, ഞാൻ മഞ്ജു. ഞാൻ പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ എന്ന കൊച്ചു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. എൻ്റെ സ്വന്തം നാട് പാലക്കാടല്ല, പത്തനംതിട്ടയാണ് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ നാട്. അച്ഛന് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പാലക്കാട് എത്തിയതാണ്. ഞാൻ 3.5 അടി ഹൈറ്റേ ഉള്ളൂ. എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു അതായത് ഒത്തിരി പ്രതിസന്ധികൾ ഞാൻ തരണം ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം ഞാൻ ഒരുപാട് പാഠങ്ങളും പഠിച്ചു. എൻ്റെ ഫാമിലിയിൽ അച്ഛൻ, ചേട്ടൻ, അനിയത്തി, ചേട്ടൻ്റെ വൈഫ്, അനിയത്തിയുടെ ഹസ്ബൻഡ്, മക്കൾ, അങ്ങനെ ചെറിയൊരു കുടുംബമാണ്. എൻ്റെ അമ്മ മരിച്ചു, മരിച്ചിട്ട് 21 വർഷമായി. അമ്മയുടെ വേർപാട് എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ദുഃഖമായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയൊക്കെ പറയാറുണ്ട്, ഞാൻ ജനിച്ചപ്പോൾ തന്നെ ഒരു മാംസപിണ്ഡം മാത്രമായിട്ടാണ് പുറത്തു വന്നത്. പിന്നീട് അതിനെ ഒത്തിരി മേക്കോവർ ചെയ്തിട്ടാണ് ഈ ഒരു രൂപത്തിൽ എന്നെ ആക്കിയെടുത്തതെന്ന് എല്ലാവരും, അതായത് എൻ്റെ ഫാമിലിയിൽ എല്ലാവരും പറയാറുണ്ട്. എല്ലാ കുട്ടികളും കമിഴ്ന്നു വീഴും, നിരങ്ങി നടക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ അതുപോലും ചെയ്തിട്ടില്ല. തിരിച്ചു കിടത്തിയാൽ തിരിച്ചു കിടക്കും, കമിഴ്ത്തി കിടത്തിയാൽ കമിഴ്ന്ന് കിടക്കും, അങ്ങനെയൊരു സാഹചര്യമായിരുന്നു എൻ്റേത്. പിന്നെ ഞാനൊരു 8ാം ക്ലാസ് വരെ ചെറുതിൽ എന്ന ആ ഒരു രോഗം എനിക്കുണ്ടായിരുന്നു. മാസത്തിലൊരു 5-6 പ്രാവശ്യം വൊമിറ്റിംഗ് ആയിരുന്നു. രാത്രി ഉറങ്ങാൻ പറ്റില്ല. എൻ്റെ അച്ഛനമ്മയും ഒത്തിരി രാത്രികളിൽ ഉറങ്ങാതെ എനിക്ക് വേണ്ടി എഴുന്നേറ്റിരുന്ന് അവർ കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ആ ചെറുതിൽ വരുമ്പോഴൊക്കെ എനിക്ക് എൻ്റെ മനസ്സിൽ പേടിയാണ്. 2 കൈയിലും ഇഞ്ചക്ഷനും കുത്തി അങ്ങനെ ആ വേദന എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എപ്പോഴും ആശുപത്രി, ഡോക്ടർ, ആ ഒരു ലൈഫായിരുന്നു എൻ്റെ കുട്ടിക്കാലം. പിന്നെ ഞാൻ 3.5 അടി ഹൈറ്റ് ഉള്ളത് ഞാൻ മനസ്സിലാക്കിയത് ഒരു 5ാം ക്ലാസ് തൊട്ട്. അതുവരെ എനിക്ക് അറിയില്ലായിരുന്നു. അത് ഞാൻ അറിയാൻ തുടങ്ങിയത് എൻ്റെ കൂടെയുള്ള കുട്ടികളെല്ലാവരും ഹൈറ്റ് കൂടിക്കൂടി വരുന്നു, ഞാൻ മാത്രം ഹൈറ്റ് കമ്മിയായി വരുന്നു. അതിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത്. അതുമൂലം ഞാൻ ഒത്തിരി വേദനകൾ, ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് വേദനകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പരിഹാസങ്ങൾ, കുട്ടികളുടെ കളിയാക്കൽ, പൊതു നമ്മുടെ സമൂഹത്തിൽ നമ്മളെ മാറ്റി നിർത്തൽ, അങ്ങനെ ഒത്തിരി ഒത്തിരി വേദനകൾ. ആ സമയങ്ങളിലെല്ലാം ഞാൻ വീട്ടിൽ വന്ന് കരയാറുണ്ടായിരുന്നു. പിന്നീട് അന്ന് നമുക്ക് കരയാനേ അറിയുള്ളൂ, ചിന്തിക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല. ഇപ്പം എനിക്ക് ആരെന്ത് പറഞ്ഞാലും ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. കരഞ്ഞിരുന്നാൽ കരഞ്ഞിരിക്കാൻ മാത്രമേ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. ആ ഒരു വേർതിരിവ് ഇപ്പോഴാണ് പഠിച്ചു വന്നത്, ബുദ്ധി വെച്ച സമയത്താണ്. പിന്നീട് ഒത്തിരി എന്നെ എൻ്റെ സ്കൂളിൽ, അതായത് ഞാൻ ചെറിയ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എന്നെ അവിടെ പഠിപ്പിച്ച ടീച്ചേഴ്സ്, ഒത്തിരി ടീച്ചേഴ്സും, അതായത് കാസിം മാഷ്, കൃഷ്ണൻകുട്ടി മാഷ്, അതേപോലെ തന്നെ ഗിരിജ ടീച്ചർ, എന്നെ ആദ്യ അക്ഷരം എഴുതി തന്ന സുന്ദരി ടീച്ചർ, ശ്യാമൾ ടീച്ചർ, അങ്ങനെ ഒത്തിരി ടീച്ചർമാർ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് ഓർമ്മിക്കാനുള്ളത് ആ ഒരു ഉച്ച ടൈം ഞങ്ങൾക്ക് കഞ്ഞി തരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാവരും കഞ്ഞി കുടിക്കും, ഞാനും കഞ്ഞി കുടിക്കും. അപ്പോൾ എനിക്ക് സ്പെഷ്യലായിട്ട് ഞങ്ങൾക്ക് കഞ്ഞി തരുന്ന ഒരു അമ്മയുണ്ടായിരുന്നു, തങ്കടത്തി എന്ന് പറയും. ആ തങ്കടത്തിയുടെ ആ ചെറുപയറിൻ്റെ ആ മണവും ആ കഞ്ഞിയും ഇപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആലോചിക്കാറുണ്ട്. പക്ഷേ ആ അമ്മ ഇപ്പോൾ ഇല്ല, മരിച്ചുപോയി. ഞാൻ ഇടയ്ക്ക് ആ തങ്കടത്തി ഞാൻ ഇടയ്ക്ക് ഞാൻ ചിന്തിക്കാറുണ്ട്. എന്താ വെച്ചാൽ ആ ഒരു കഞ്ഞി കുടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ബാലൻസ്, ചെറുപയർ കറി ബാലൻസ് വരും. അത് സെപ്പറേറ്റ് ആയിട്ട് എന്നെ ക്ലാസ്സിൽ വന്ന് വിളിച്ചിട്ട് തങ്കടത്തി കൊണ്ടുപോയിട്ട് എൻ്റെ പാത്രം കഴുകി എനിക്കതിലാക്കിത്തരും. അത് ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം. പക്ഷേ കുറേ കുട്ടികളത് കണ്ടിട്ടുണ്ടാവാം. അപ്പോഴൊക്കെ അത് എന്നോടുള്ള ഒരു വാത്സല്യം കൊണ്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഞാൻ ഹൈസ്കൂളിലെത്തിയപ്പോൾ എന്നെ അവിടെ പഠിപ്പിച്ച മുരളി മാഷ്, സുന്ദരേഷൻ മാഷ്, വിജയകൃഷ്ണൻ മാഷ്, വൃന്ദ ടീച്ചർ, മൈഥിൽ ടീച്ചർ, അതുപോലെ തന്നെ ലത ടീച്ചർ, വത്സല ടീച്ചർ, അങ്ങനെ ഒത്തിരി ടീച്ചേഴ്സും മാഷന്മാരും ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരെല്ലാം എന്നെ മോളെ എന്നുള്ള ആ ഒരു
വാത്സല്യത്തോടു കൂടി മാത്രമേ ഇതുവരെ വിളിച്ചിട്ടുള്ളൂ. പിന്നെ ഇടയ്ക്ക് ഞാൻ വില്ലത്തരം കാണിക്കും. അതായത് എല്ലാവരും ഹൈറ്റുള്ള കുട്ടികളാണ്. അപ്പോൾ അസംബ്ലിക്ക് വിളിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും വേദന, തലവേദനയായിരിക്കും അല്ലെങ്കിൽ വയറുവേദന, അങ്ങനെ കള്ളത്തരം പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറി ക്ലാസ്സിൽ മാറിയിരിക്കാറുണ്ട്. കാരണം ഇത്രയും കുട്ടികളുടെ കൂടെ അസംബ്ലിയിൽ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ അവരെല്ലാവരും എന്നെ ശരിക്കും ഒരു കളിയാക്കലോ അല്ലെങ്കിൽ ഒരു നോക്കുകുത്തിയെപ്പോലെ എന്നെ കാണും എന്നുള്ള ഒരു ആ ഒരു ടെൻഷൻ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒഴിഞ്ഞു മാറാറ്. എന്നാലും എല്ലാ ടീച്ചേഴ്സും എന്നെ അസംബ്ലി ടൈമിൽ വിളിച്ചിട്ട് എന്നെ കൊണ്ടുപോകും. എന്നിട്ട് ആ ലൈനിൽ തന്നെ എന്നെ ഫസ്റ്റ് നിർത്താറുണ്ട്. എനിക്ക് ഒത്തിരി ആഗ്രഹം ആയിരുന്നു ഡാൻസ് കളിക്കണമെന്ന്. എനിക്ക് അന്ന് പഠിക്കാനുള്ള സാമ്പത്തികമില്ല. അച്ഛൻ്റെ തുച്ഛമായ ഒരു വരുമാനം കൊണ്ടായിരുന്നു ജീവിതം മുന്നോട്ട് പോയത്. അതിന് ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു, അതൊന്നും സാധിച്ചില്ല. ഞാൻ ഫസ്റ്റായിട്ട് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് ഒരു ഡ്രാമ ചെയ്തത്. ആ ഡ്രാമ ചെയ്തിട്ട് എനിക്ക് ഫസ്റ്റ് കിട്ടി. അതിനുശേഷം ഡാൻസ് എന്നുള്ള മോഹം ഞാൻ അവസാനിപ്പിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ബന്ധു കൂടിയായ സുഷമ ചേച്ചി എന്ന് പറയുന്ന ചേച്ചി എന്നെ, അംഗൻവാടി ടീച്ചറാണ്, ഇപ്പോൾ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുന്നു. ടീച്ചർ എന്നെ ഡാൻസ് പഠിപ്പിക്കുകയും ഞാൻ 5ാം ക്ലാസ്സിൽ ഡാൻസ് കളിക്കുകയും എനിക്ക് സെക്കൻഡ് കിട്ടുകയും ചെയ്തു. അത് ഞാൻ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവം തന്നെയാണ്. അതുപോലെ തന്നെ ഞാൻ ട്യൂഷൻ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ സാറ് രാധാകൃഷ്ണൻ സാറാണ്. സാറും എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സാറ് നല്ല സ്ട്രിക്റ്റുമാണ്, നന്നായി പഠിപ്പിക്കും. അപ്പോൾ പഠിച്ചിട്ട് പോയിട്ടില്ലെങ്കിൽ തലയിൽ ചെമ്പരത്തിപ്പ് ചൂടിക്കുക, അങ്ങനെയുള്ള എന്താ നമ്മുടെ അടുത്തുള്ള കുറ്റങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ അതൊക്കെ ഒരു അന്ന് ഒരു പേടിയായിരുന്നു. ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു കോമഡി പോലെ തോന്നുന്നു. ഒരു പ്രാവശ്യം ട്യൂഷന് പോയി ക്ലാസ്സിലിരിക്കുമ്പോഴായിരുന്നു എൻ്റെ അമ്മ മരിച്ചു എന്നുള്ള ഒരു വാർത്തയുമായിട്ട് ഒരു സാറിനൊരു ഫോൺ കോൾ വരികയും സാറെന്നോട് പറയാതെ അവിടുന്ന് എന്നെ ഓട്ടോ കയറ്റി ഇവിടെ വീട്ടിൽ കൊണ്ടുവരും തോറും വീടടുക്കും തോറും എനിക്ക് അറിയാമായിരുന്നു എൻ്റെ വീട്ടിലെന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന്. നോക്കുമ്പോൾ എൻ്റെ അമ്മ മരണപ്പെട്ടു എന്നുള്ളൊരു വിവരം ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടാണ് അറിഞ്ഞത്. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മ മരിക്കാൻ കാരണം, സത്യത്തിൽ എൻ്റെ ഫാമിലിയിൽ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു ഓരോ കാര്യങ്ങളും ഈ ന്യൂസിലും അതിലും ഇതിലൊക്കെ കാണുന്നു, അതായത് വികലാംഗരായ മക്കളുണ്ടാകുമ്പോൾ അച്ഛനമ്മമാർ ഒന്നില്ലെങ്കിൽ കൊല്ലും അല്ലെങ്കിൽ അവർ ഉപേക്ഷിക്കുക, അങ്ങനെയൊക്കെ ഓരോ ന്യൂസുകളും കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഉണ്ടായതിൽ അമ്മയ്ക്ക് ഒത്തിരി വിഷമം ഉണ്ടായിരുന്നു. എപ്പോഴും എന്നോട് പറയും നീ എന്താവും എൻ്റെ മോളുടെ ലൈഫ്, അങ്ങനെയൊക്കെ എപ്പോഴും എന്നോട് പറയാറുണ്ടായിരുന്നു, കരയാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നു എൻ്റെ അമ്മ മരിച്ചതിന് കാരണം ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കാം എന്നെനിക്ക് ഇപ്പോൾ അപ്പോഴൊന്നും തോന്നിയിട്ടില്ല. ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു തോന്നൽ വരുന്നുണ്ട്. സത്യമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഓരോ ആൾക്ക്, അതായത് എത്രയോ ആളുകൾ വയ്യാത്തവരെ ഉപേക്ഷിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ആയിരിക്കാം, ആ എൻ്റെ അമ്മയും എന്നെ നിന്ന് നഷ്ടപ്പെട്ടത് ആയിരിക്കും എന്നെനിക്കൊരു മനസ്സിലെവിടെയോ ഒരു വിങ്ങലായി കിടക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ അമ്മ മരിച്ചത് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തായിരുന്നു. ഓണം പരീക്ഷയ്ക്ക് നല്ല മാർക്കോടുകൂടി പാസ്സായി. എനിക്ക് ക്രിസ്മസ് പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഡയറക്റ്റ് ഞാൻ കൊല്ല പരീക്ഷയാണ് എഴുതിയത്. അപ്പോൾ എൻ്റെ വീട്ടിലും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞു മഞ്ജു എഴുതേണ്ട, അടുത്ത നെക്സ്റ്റ് ടൈം പരീക്ഷ എഴുതിയാൽ മതിയെന്ന്. പക്ഷേ ഞാൻ വാശിയോടുകൂടി നിന്നു, ജയിച്ചാൽ ജയിക്കും തോറ്റാൽ തോക്കും, എന്തായാലും ഞാൻ എഴുതിയിരിക്കും. പക്ഷേ ഞാൻ എക്സാം എഴുതുകയും ജസ്റ്റ് പാസ്സോടെ ഞാൻ ഫസ്റ്റ് ടൈം തന്നെ പാസ്സാവുകയും ചെയ്തു. അങ്ങനെ ഞാനൊരു കോളേജ് ജീവിതത്തിലേക്ക് കടന്നു. കോളേജ് ജീവിതം എന്ന് പറയുന്നത് ഒരു ശരിക്കും എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയൊരു അനുഭവമായിരുന്നു. അതായത് അവിടെ പഠിക്കുമ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് ഒത്തിരി, അതായത് സിസ്റ്റേഴ്സ് ആയിരുന്നു. മേഴ്സി കോളേജിലാണ് ഞാൻ പഠിച്ചത്. അവിടുത്തെ സിസ്റ്റേഴ്സ് എന്നെ ഒത്തിരി ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്നെക്കാളും സീനിയർ ആയിട്ടുള്ളവരുമായിട്ടായിരുന്നു ഞാൻ കമ്പനി. അവിടെ എന്തൊരു പ്രോഗ്രാമാണ് ചെയ്യുകയാണെങ്കിലും ഫസ്റ്റ് പേര് എൻ്റെ ആയിരിക്കും അവരെഴുതുക. ഞാൻ ഒഴിഞ്ഞു മാറിയാലും ചിലപ്പോൾ ആ പ്രോഗ്രാം തന്നെ അവർ ക്യാൻസൽ ചെയ്യും. 2001 ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു മേഴ്സി കോളേജിലെ. അതിനുള്ള അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടോമി തച്ചങ്കേരി എന്ന് പറഞ്ഞ സാറാണ് എനിക്ക് തന്നത്. അതെനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ്. അതുപോലെ തന്നെ എൻ്റെ കോളേജിലത്തെ കുട്ടികൾ എപ്പോഴും ഒരുപാട്, അതുപോലെ തന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ പഠിച്ച എൻ്റെ SLC ബാച്ചിലെ കുട്ടികളും, അതിൽ എൻ്റെ അയൽവാസിയായ സജിത എന്ന് പറയുന്നൊരു കൊച്ചനുണ്ട്, ആ കുട്ടിയാണ് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്.
എൻ്റെ ബാഗ് സ്കൂളിൽ പോകുമ്പോൾ പിടിക്കലും കൊണ്ടുവരലും എന്നെ വീട്ടിൽ കൊണ്ടുവിടലും, സത്യത്തിൽ എൻ്റെ ഒരു ഫാമിലി മെമ്പറായിരുന്നു അവൾ. അവളെയും എനിക്ക് മറക്കാൻ പറ്റില്ല. അതേപോലെ എൻ്റെ അമ്മയുടെ ഫ്രണ്ടാണ് എൻ്റെ സുജിത എന്ന് പറയുന്ന കൂട്ടുകാരിയുടെ അമ്മ. അവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പാണെങ്കിൽ മക്കൾ തമ്മിലും നല്ലൊരു ബന്ധം. സുജിത, ഞാനൊരു എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ആദ്യം ഞാൻ സുജിതയെ വിളിക്കും, സുജിതയെ ഇങ്ങനെയാണ് സംഭവം, എന്താ ചെയ്യുക. അപ്പോൾ എനിക്ക് സുജിത പോസിറ്റീവ് എനർജിയാണ് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സംഗീത, മിനി, അങ്ങനെ അജിത, അങ്ങനെ ഒത്തിരി ഫ്രണ്ട്സുകളുണ്ട് എനിക്ക്. അതോടൊപ്പം തന്നെ അവിടെയൊക്കെ ആ ഒരു പോസിറ്റീവ്. അതുപോലെ തന്നെ എൻ്റെ കൂടെ പഠിച്ച ബോയ്സ്, അവരും എൻ്റെ കൂടെ എല്ലാവരും കട്ടയ്ക്ക് നിൽക്കുന്നു. ഞാൻ പഠിച്ചിറങ്ങിയ സമയത്താണ് ഈ കമ്പ്യൂട്ടർ പഠിച്ചാലാണ് എല്ലാ ഓഫീസുകളിലും ജോലി കിട്ടുള്ളൂ എന്നുള്ളൊരു മാനദണ്ഡം വന്നു. അങ്ങനെ എനിക്ക് കമ്പ്യൂട്ടർ പഠിക്കണമെന്ന് ഒരാഗ്രഹമുണ്ടായിരുന്നു. സാമ്പത്തികമായിട്ട് ക്യാഷ് ഇല്ലെങ്കിലും ഞാനൊരു കമ്പ്യൂട്ടർ സെൻ്ററിൽ വർക്ക് ചെയ്യുകയും അവിടെ നിന്ന് പാർട്ട് ടൈമായിട്ട് പഠിക്കുകയും ചെയ്തു. അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് ഡിപ്ലോമ, കമ്പ്യൂട്ടർ ഡിപ്ലോമ ചെയ്യുകയും ഒരു കമ്പ്യൂട്ടർ സെൻ്ററിൽ വർക്ക് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഞാനൊരു അവിടെ വരുന്ന ഒരു ചേച്ചിയുമായിട്ട്, അതായത് ചേച്ചി പറയണേ ഹസീന ചേച്ചി എന്ന് പറയും, ആ ചേച്ചിയുമായിട്ട് ഞങ്ങൾ നല്ല സൗഹൃദമാവുകയും ഞാൻ നിൽക്കുന്ന കമ്പ്യൂട്ടർ സെൻറ്റർ ഞങ്ങളുടെ ഓണർ, അതായത് വാസു അങ്കിൾ എന്ന് പറയും, ആ അങ്കിൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ചേച്ചിയോട് സംസാരിക്കുകയും ആ ചേച്ചിക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യുകയും ആ ചേച്ചി അത് നടത്തുകയും അതിലെ സ്റ്റാഫായിട്ട് ഞാൻ വർക്ക് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ സമയത്ത് തന്നെ ആ ചേച്ചി ഒത്തിരി കാര്യങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തു. ആ ചേച്ചിയുടെ ആങ്ങളെ തന്നെയാണ്, അതായത് മലബാർ ട്രേഡിംഗ് കമ്പനി എന്ന് പറയുന്ന ഈവൻസിൻ്റെ കമ്പനി നടത്തുന്നത്. ആ കമ്പനിയുടെ ഒരു ബ്രാഞ്ച് ചേച്ചി എടുത്ത് ഒലവക്കോട് ചെയ്യുന്നുണ്ട്. അതിലെ സ്റ്റാഫ് കൂടിയാണ്, ഞാൻ അക്കൗണ്ട്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതുപോലെ ഞാൻ സ്പോർട്സിൽ പാരാലിമ്പിക്കിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ കയ്യിൽ പങ്കെടുക്കാനും രാജസ്ഥാനിൽ പോകാനൊന്നും ക്യാഷ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ സാമ്പത്തികമായിട്ടും എന്നെ മലബാർ ട്രേഡിംഗ് കമ്പനിയിലെ ഓണറും ചേച്ചിയും കൂടിയിട്ടാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. പിന്നെ എന്നെപ്പോലെ പൊക്കമില്ലാത്ത പെൺകുട്ടികൾ സ്പോർട്സിൽ വേറെ സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ട്. കേരളത്തിൽ ഫസ്റ്റ് ടൈം ഞാൻ തന്നെയാണ് ഇറങ്ങിയത്. സ്പോർട്സിൽ ഇറങ്ങാൻ തന്നെ എനിക്ക് അങ്ങനെയൊരു ചാൻസ് തന്നത് നമ്മുടെ ഓൾ സ്പോർട്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് കൂടിയായ നമ്മുടെ കിഷോർ സാറാണ്. സാറിൻ്റെ നല്ല മനസ്സിന് ഞാൻ എപ്പോഴും നന്ദി പറയുന്നു, അതായത് സ്പോർട്സ് രംഗത്തേക്ക് ഞങ്ങളെപ്പോലെയുള്ളവരെ കൊണ്ടുവന്നതിന്. അങ്ങനെ ഞാൻ സ്പോർട്സിൽ 2019 രാജസ്ഥാനിൽ പങ്കെടുക്കാൻ പോയി. ആ ഒരു യാത്ര എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. അതായത് ട്രെയിനിൽ കയറി 2-3 ദിവസം ഇരുന്നു. ആ ഒരു അങ്ങനെയുള്ള ഞങ്ങളെപ്പോലെയുള്ള കുട്ടികൾ ഒരു സ്പോർട്സിന് വേണ്ടി രാജസ്ഥാൻ വരെ എത്തുക പറഞ്ഞത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. അവിടെ പോയി ആ രാജസ്ഥാനികളുമായിട്ടുള്ള ഫൈറ്റിങ്, അതൊന്നും ജീവിതത്തിൽ. പിന്നെ എൻ്റെ കൂടെ കളിച്ചത് വേറെ രാജസ്ഥാനികളായിരുന്നു. പക്ഷേ എനിക്ക് അവർ ഇടയ്ക്ക് എന്നെ ചിലപ്പോൾ ചീത്തയും കളിയാക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ മലയാളത്തിൽ അങ്ങോട്ട് ചീത്ത പറയും. പക്ഷെ അവർക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ രാജസ്ഥാനിലെ ആ സ്പോർട്സിൻ്റെ അവിടെയുള്ള കുട്ടികളെന്ന് പറയുമ്പോൾ ജീവിതകാലം അവർ സ്പോർട്സിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഞങ്ങളങ്ങനെയല്ല, ഞങ്ങൾക്ക് ഇവിടെ പ്രാക്ടീസ് ഇല്ല, ഒന്നുമില്ല. ഒരിക്കലും വികലാംഗരായിട്ടുള്ള കുട്ടികൾക്ക് സ്പോർട്സിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഇതുവരെ ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങൾ കളിക്കണേൻ്റെ ഒരു 10-20 ദിവസം മുന്നാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ പോകുമ്പോൾ എല്ലാവരും ഹൈറ്റ് കൂടിയ ആൾക്കാരായിരുന്നു, അതായത് വികലാംഗരായിട്ട് കയ്യും കാലും പ്രശ്നമുള്ള ഒത്തിരി ആൾക്കാരായിരുന്നു. പക്ഷെ ഞാൻ മാത്രം ഹൈറ്റ് ഇല്ലാത്ത ഒരു അത്രയും വലിയ ആളുകളുടെ ഇടയിൽ ഒരു കടുകുമണി പോലെയായിരുന്നു എൻ്റെ ആ സ്ഥാനം. അത് എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. അത്രയും വലിയ ആളുകളുടെ കൂടെ ഞാൻ, എന്നാലും ഞാൻ മാറി നിന്നില്ല, അവരുടെ കൂടെ തന്നെ ഞാൻ ഫൈറ്റ് ചെയ്തു. അത് എൻ്റെ ആ ഫൈറ്റിംഗ് മെൻറ്റാലിറ്റി കണ്ടിട്ടാവാം അവിടെ ലാസ്റ്റ് പ്രോഗ്രാമിന് ഇനാഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു രാജസ്ഥാനികളുടെ. ആ സ്റ്റേജിൽ അവരെന്നെ വിളിച്ചു നിർത്തി എന്നോട് 2 സ്റ്റെപ്പ് ഡാൻസ് കളിക്കാൻ പറഞ്ഞു. അതെനിക്ക് വലിയൊരു അംഗീകാരം തന്നെയാണ്. രാജസ്ഥാനിൽ പോയി അവരുടെ ഡാൻസ് ഗ്രൂപ്പിനോടുകൂടി 1 സ്റ്റെപ്പ് കളിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു അംഗീകാരം തന്നെയായിട്ടാണ് ഞാൻ ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നത്. അതൊന്നും എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ്. സിനിമയും സീരിയലൊന്നും കാണാത്തൊരു വ്യക്തിയാണ് ഞാൻ. എന്നാലും എനിക്ക് ഞാൻ എത്തിപ്പെട്ടത് ഒരു സിനിമാ ലോകത്താണ്. അതായത് എൻ്റെ ഒരു ഫ്രണ്ട് ആറുമുഖൻ ആലപ്പുഴ ഒത്തിരി സിനിമയിലൊക്കെ അഭിനയിച്ച ചേട്ടനാണ്. എന്നെപ്പോലെ തന്നെ 3.5 അടി ഹൈറ്റുള്ളൊരു ചേട്ടനാണ്. ആ ചേട്ടൻ എന്നെ ഒരു ദിവസം കോൾ ചെയ്തിട്ട് പറഞ്ഞു ഒരു സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ട്, ചാൻസ് ഉണ്ട്, അഭിനയിക്കാൻ വരുമോ ചോദിച്ചു. പക്ഷേ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ എന്തെങ്കിലും ചെറിയൊരു റോളായിരിക്കുമെന്ന്. നോക്കുമ്പോൾ അതിലെനിക്ക് നായികയുടെ ഒരു റോളാണ്.
അങ്ങനെ ഞാൻ ചോദിച്ചു ഒഡീഷൻ അങ്ങനെയുള്ള സംഭവം. അപ്പോൾ ഒഡീഷനൊന്നുമില്ല, ജസ്റ്റ് പൂജയ്ക്ക് വരണം. അങ്ങനെ ഫസ്റ്റ് ടൈം എന്നെ അത് അതിൻ്റെ ഡയറക്ടറായ സൂരജ് എസ് കുറുപ്പ് എന്ന് പറയുന്ന സാറാണ് വിളിച്ചത്. അങ്ങനെ ഞാനും എൻ്റെ അച്ഛനും കൂടിയിട്ടാണ് സിനിമയുടെ പൂജയ്ക്ക് പോയത്. ഫസ്റ്റ് ടൈം തന്നെ ഞങ്ങൾ പൂജയിൽ പോയി പങ്കെടുത്തു. അപ്പോൾ തന്നെ സാറ് പറഞ്ഞു എന്നോട് ഓക്കെയാണ് മോള് മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ സിനിമ രംഗത്ത് എത്തിയത്. ആ സാറിനോട് എനിക്ക് പറയാൻ വാക്കുകളില്ല. ഒത്തിരി ഒത്തിരി നന്ദി ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുന്നു. അതായത് ഇങ്ങനെയൊരു സിനിമയിൽ, അതായത് മെയിൻ റോള് ഒരു നായികയായിട്ട് കിട്ടുക എന്ന് പറയുന്നത് തന്നെ എത്രയോ ആളുകൾ ഒന്ന് ഫേസ് സിനിമയെ കാണിക്കാൻ വേണ്ടി അവസരങ്ങൾ തേടി നടക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് കിട്ടാത്ത ഒരു ചാൻസാണ് എനിക്ക് കിട്ടിയത്. അതിന് ഞാൻ സാറിനോട് ഒത്തിരി നന്ദി പറയുന്നു. അതിനുശേഷം രണ്ട് മൂന്ന് ആൽബം ചെയ്തു, പിന്നെ രണ്ട് മൂന്ന് സിനിമ ചെയ്യാൻ പോകുന്നു. രണ്ട് സിനിമ കിട്ടി, അത് കൊറോണ ആയതുകൊണ്ട് അതിൽ മുങ്ങിപ്പോയി. ആ ഇനിയും സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ചാൻസ് ദൈവം ആയിട്ട് കിട്ടുകയാണെങ്കിൽ ചെയ്യും, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിലായിട്ട് ഞാൻ ഇറങ്ങിത്തിരിക്കുന്നില്ല. ഈ ഒരു പൊക്കത്തിൻ്റെ ഇത് വെച്ചിട്ട് എനിക്ക് ഒത്തിരി ദുഃഖങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു കല്യാണത്തിന് പോവുകയാണെങ്കിൽ ആളുകളുടെ ഇടയിൽ നിൽക്കുമ്പോൾ കല്യാണ പെണ്ണും ചെക്കനും സ്റ്റേജിലായിരിക്കും, പക്ഷെ വന്ന ജനങ്ങളുടെ കണ്ണും മൊത്തം എൻ്റെ മുന്നിലായിരിക്കും, എന്നെ ആയിരിക്കും അവർ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും നമ്മളെ ഒരു നോക്കുകുത്തിയെ പോലെ കാണും. ഇപ്പം ഞങ്ങളൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലിക്ക് പോവുകയാണെങ്കിലും കയ്യത്തില്ല കാലത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഒരുപാട് ആളുകളെ കുറ്റപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് ഗവൺമെൻറ് തന്നെ ഞങ്ങൾക്ക് ഒരു, അതായത് ഇങ്ങനെ പൊക്കമില്ലാത്തവർക്ക് ഗവൺമെൻറ് തന്നെ അവർ അത് ഒരു ഗൗരവമായിട്ട് എടുത്ത് ഞങ്ങളെ പോലെയുള്ളവരെ ഒരു ഏതെങ്കിലും ഒരു തലത്തിൽ ഞങ്ങളെ സെറ്റാക്കണം. അതായത് ഞാൻ പാലക്കാട് എംപ്ലോയ്മെൻറ്റിലാണ് പേര് രജിസ്റ്റർ ചെയ്തത്. 21 വർഷം ഞാൻ എപ്പോൾ പോയാലും അവിടെ പറയും ഇങ്ങനെയാണ് എനിക്ക് എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണ് എനിക്കൊരു ജോലി. അപ്പോൾ അവർ പറയും നിങ്ങൾ എല്ലാ ജോലിയും ചെയ്യാൻ തയ്യാറാണ് എന്നൊരു ലെറ്റർ എഴുതി കൊടുക്കാൻ. ഞാൻ പല വട്ടം എഴുതി കൊടുത്തു. ഞാൻ പിന്നെ വീട് അവിടെ അവരുമായിട്ട് മാഡത്തിനോടൊക്കെ സംസാരിക്കാൻ പോയാൽ അവർ പറയും അത് ലിസ്റ്റിലുണ്ട് പിന്നെ വരൂ, അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കും, അങ്ങനെ പറഞ്ഞ് നമ്മളെ ഒഴിവാക്കാറാണ് ചെയ്യാറ്. പിന്നീട് എനിക്ക് അതിലൊരു മനോവിഷമം തോന്നി. ഇപ്പം ഞാൻ ഒരു 2-3 മാസമായിട്ട് എംപ്ലോയ്മെൻറ്റിലേക്ക് പോവാറില്ല. എന്ന് വെച്ചാൽ അവർ നമ്മളെ മാറ്റി നിർത്തുകയാണ്. അതേസമയം വേറെ ജില്ലകളിലൊക്കെ 93-ലും 94-ലൊക്കെ രജിസ്റ്റർ ചെയ്തവർ 2002-ലൊക്കെ സർവീസ് ജോലി കിട്ടി അവർ സർവീസ് ആയിട്ടുള്ള ഒത്തിരി വ്യക്തികളുണ്ട്. എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരികൾ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മളെപ്പോലുള്ളവരെ ഇങ്ങനെ മാറ്റി നിർത്തുമ്പോൾ അത് ഞങ്ങൾക്ക് മാനസികമായിട്ട് വിഷമം തന്നെയാണ്. ഞങ്ങൾക്ക് ഗവൺമെൻറ് ജോലി തരേണ്ടത് അത് ഗവൺമെൻറ്റിൻ്റെ ചുമതല ആണ്. എനിക്കിപ്പോൾ എവിടെയും ഒരു പേടിയില്ല. എന്താ വെച്ചാൽ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. അതായത് നോർമലായിട്ടുള്ള ഒരാളാണെങ്കിലും നമ്മളെപ്പോലുള്ളവരാണെങ്കിലും സമൂഹത്തിൽ നമ്മൾ എല്ലാവരും തുല്യരാണ്. അവർ ചെയ്യുന്ന അതേപോലത്തെ പ്രവർത്തികൾ തന്നെ നമുക്കും ചെയ്യാൻ കഴിയും. ഒരു എക്സാമ്പിൾ, അതായത് ഞാൻ നീന്തൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് 2-3 പേര് ചോദിച്ചു. അവിടെ പഠിക്കാൻ വന്ന ഒരു ചേട്ടൻ എന്നോട് ചോദിച്ചു, നോർമലായിട്ടുള്ള എനിക്ക് വെള്ളത്തിലിറങ്ങുമ്പോൾ കൈയും കാലും വിറയ്ക്കുന്നു, മഞ്ജു എങ്ങനെ ഇതിൽ വെള്ളത്തിൽ മുങ്ങി എങ്ങനെ നീന്തുന്നു എന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഒന്നില്ലെങ്കിൽ മരണം അല്ലെങ്കിൽ വിജയം, അതാണ്. അതുകൊണ്ടാണ് ഞാൻ സ്വിമ്മിങ് പഠിക്കാൻ വന്നത്. അങ്ങനെ ഞാൻ 1 മാസം പോയി സ്വിമ്മിങ് പഠിച്ചു. ഇനിയും മത്സരത്തിന് പങ്കെടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. ഇടയ്ക്ക് ആ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറയും, ഇപ്പോഴും ഞാൻ വെള്ളത്തിലിറങ്ങുമ്പോൾ എനിക്ക് പേടിയാണ്. ഞാൻ പറഞ്ഞു, വെള്ളം പിടിച്ചു തിന്നൊന്നുമില്ല, നിങ്ങൾ നല്ല സ്മാർട്ടായിട്ട് നിന്ന് മനസ്സിനാദ്യം ധൈര്യം കൊടുക്കൂ, അപ്പോൾ നമുക്ക് നേടാം. ഇപ്പോൾ ആ ചേട്ടൻ പഠിച്ചെടുത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, മഞ്ജു ആണ് എൻ്റെ മോട്ടിവേഷൻ ചെയ്ത്. അതുകൊണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ മനസ്സിനാദ്യം ധൈര്യം കൊടുക്കുക, എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റി മാറ്റുക. നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല, എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ സ്വിമ്മിങ് ചെയ്തു, അത് കഴിഞ്ഞു ബാഡ്മിൻ്റൺ പഠിച്ചു. അങ്ങനെ എനിക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഏകദേശം പഠിച്ചെടുത്തു. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ക്ലാസിക്കൽ ഡാൻസ്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എനിക്ക് പഠിക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് പഠിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പം ഞാൻ അത് വീണ്ടും പുതുക്കിയെടുത്തു, ഭരതനാട്യം പഠിച്ചെടുത്തു, മോഹിനിയാട്ടം കഴിയാനായി. എൻ്റെ അംബിഷൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് അജിത എന്ന് പറയും, അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഡാൻസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. അതോടൊപ്പം തന്നെ പാവപ്പെട്ട കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ക്ലാസ് എടുത്തു കൊടുക്കുക, അതും ഒരു വിഷയമായിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട് ലിറ്റിൽ
പീപ്പിൾ ഓഫ് കേരള എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കോർഡിനേറ്റർ ചാർലി എന്ന് പറയുന്ന ചേട്ടനാണ്. എനിക്ക് ചാർലി ചേട്ടനോട് ഒത്തിരി നന്ദിയുണ്ട്. ഞാൻ ഈ അവസരത്തിൽ അത് ഞാൻ ഓർക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ജോബി ചേട്ടൻ, ഞാൻ ജോബി ചേട്ടനെ അതായത് പഠിക്കുന്ന സമയങ്ങളിലൊക്കെ അതായത് ദൂരദർശനിൽ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ അന്നൊരാഗ്രഹമുണ്ടായിരുന്നു. അതുപോലെ എനിക്കും ടി വിയിൽ ഇങ്ങനെ നിൽക്കണമെന്നൊക്കെ. അപ്പോൾ പിന്നെ ഞാൻ ചിന്തിച്ചു, അയ്യോ നമ്മൾ ഈ പൊക്കില്ലാത്തവരെങ്ങനെ അവിടെ പോയി നിൽക്കും. പക്ഷേ ജോബി ചേട്ടൻ എന്ന് പറയുമ്പോൾ കുറച്ച് ഹൈറ്റൊക്കെ ഉണ്ടെന്നാലും പിന്നെ നമുക്കതിനുള്ള ആ കഴിവൊന്നും ഇല്ല എന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ ജോബി ചേട്ടനെ കാണണം എന്നുള്ള ഒരു ആ ഒരു ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ജോബി ചേട്ടനെ കാണാൻ പറ്റുകയും ഒരു ദിവസം ജോബി ചേട്ടൻ്റെ വീട്ടിൽ ഒത്തുകൂടാൻ പറ്റി അവരുടെ ഫാമിലിയുമായിട്ട് എനിക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞു. അതും എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഒരു നല്ലൊരു അവസരം തന്നെയാണ്. അതുപോലെ തന്നെ വേറൊരു സുഹൃത്തായ നമ്മുടെ ഫക്രു ചേട്ടനും എൻ്റെ ഒരു നല്ലൊരു സുഹൃത്താണ്. അതും ഞങ്ങളെപ്പോലെ എത്രയോ ഹൈറ്റില്ലാത്തൊരു ചേട്ടനാണ്, എന്നിട്ടും ഉയരങ്ങളുടെ നടുവിലാണ് നിൽക്കുന്നത്. പിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തി സച്ചിൻ തെണ്ടുൽക്കറാണ്. കാരണം സച്ചിൻ എന്ന് പറയുന്ന ആ വ്യക്തി ഹൈറ്റ് കമ്മിയായിട്ടുള്ള ഒരാളാണ്. പക്ഷേ അദ്ദേഹം അടിക്കുന്ന സിക്സറുകൾ എത്രയോ ഉയരത്തിലാണ് പോകുന്നത്. അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ എനിക്ക് ഞാൻ സച്ചിൻ്റെ ചരിത്രങ്ങളും എല്ലാം ഞാൻ വാച്ച് ചെയ്യാറുണ്ട്. അതുപോലെ എനിക്ക് കിട്ടിയ നല്ലൊരു ഭാഗ്യം എന്ന് പറയുന്നത് സച്ചിനെ ഞാൻ നേരിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. സച്ചിൻ അതായത് പുട്ടപർത്തിയിൽ സായിബാബയെ കാണാൻ പോയ സമയത്ത് ഞാൻ ഒരു എനിക്ക് കറക്റ്റായിട്ട് വർഷം ഓർമ്മയില്ല, ഞാൻ പോണതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു സച്ചിൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സച്ചിനും സായിബാബയും കൂടെ അടുത്തിരുന്നിട്ട് സംസാരിക്കുന്നത് ഞാൻ ഒരു നാലാമത്തെ ലൈനിൽ ഇരുന്നിട്ട് കണ്ടു. അതെനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ്. പിന്നെ വിവാഹ ജീവിതം എന്ന് ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്താ ഒരു വിവാഹത്തെപ്പറ്റി ചിന്തിക്കുന്നില്ലേ എന്ന്. ചിന്തിക്കുന്നുണ്ട്, ഒത്തിരി ആളുകൾ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ ഒരു പ്രേമ അഭ്യർത്ഥനയൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട്. പക്ഷേ ഞാനിതുവരെ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ എനിക്കിപ്പോൾ ഞാൻ തുറന്നു പറയുന്നു, ഇപ്പോൾ ഒരു പ്രണയം എൻ്റെ മനസ്സിലുണ്ട്. നമ്മുടെ അതേ കാറ്റഗറിയിൽപ്പെട്ട ഒരു ആൾ തന്നെയാണ്, പാലക്കാട് തന്നെയാണ്, ബിസിനസ്സാണ് ചെയ്യുന്നത്. കല്യാണം ഒന്നും ഡേറ്റൊന്നും ആയിട്ടില്ല. പക്ഷേ ഞങ്ങൾ 5 വർഷമായി ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണ്. അത് ഞാൻ തുറന്നു പറയാൻ കാരണം ഈ ഒരു പ്രണയത്തിൽ ഒരുപാട് വേദനകൾ ഞാൻ അനുഭവിച്ചു. അതായത് എല്ലാവരും കൺസെപ്റ്റിൽ ഇങ്ങനെയുള്ള കുട്ടിയെ കല്യാണം കഴിച്ചാൽ ജീവിതം എന്താകും, അതായത് കുട്ടി എന്നെപ്പോലെ ആകും എന്നുള്ള ഒരു പ്രശ്നമാണ്, അങ്ങനെയൊക്കെയാണ് എല്ലാവരുടെയും മനസ്സിൽ. അതൊക്കെ വെറും തെറ്റിദ്ധാരണ. എത്രയോ ആളുകൾ, നോർമലായിട്ടുള്ള ആളുകൾ, അങ്ങനെയാണെങ്കിൽ എൻ്റെ ഫാമിലിയിൽ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ഫാമിലിയിൽ ആരും ഇല്ല എന്നെപ്പോലെ. എന്നെ കാണുന്നവരെല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, മഞ്ജുവിൻ്റെ ചേട്ടനും അനിയത്തിയൊക്കെ ഇങ്ങനെയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒത്തിരി ആളുകൾ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇത് എക്സാം എഴുതണ പോലെ എത്ര ഒത്തിരി ആളുകളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരിക്കലും എൻ്റെ ഫാമിലിയിൽ ആരും എന്നെപ്പോലെ ഇല്ല, ഞാൻ എങ്ങനെ ഒരു വിത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. ജീവിതം എന്ന് പറയുന്നത് ശരിക്കും ഒരു ഒരു പൊട്ടക്കിണർ പോലെയാണ്. അതായത് പൊട്ടക്കിണർ മീൻസ് അതായത് പൊട്ടക്കിണറിൽ ഒരുപാട് വേസ്റ്റുകളുണ്ട്. അത് നമ്മൾ മൊത്തം വേസ്റ്റുകൾ നീക്കിക്കഴിഞ്ഞാൽ ആ കിണറിൽ നിന്നും കിട്ടുന്ന വെള്ളം എത്രയോ ശുദ്ധമായിട്ടുള്ള ജലമാണ്. അത് എത്രയോ ആൾക്കാർക്ക് പ്രയോജനപ്പെടും. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ദുരിതങ്ങൾ, കഷ്ടതകളെല്ലാം വരും. ആ കഷ്ടതകളെല്ലാം നമ്മൾ തരണം ചെയ്ത് മാറ്റി നീക്കി കളയേണ്ടതൊക്കെ കളഞ്ഞ് നമ്മൾ അതിനെ വിപുലീകരിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എത്രയോ സുന്ദരമായിരിക്കും. ആ ജീവിതത്തിൽ നിന്ന് ഒത്തിരി ആളുകൾക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് കഴിയും. അത് എൻ്റെ ഒരു വിശ്വാസമാണ്. ആ വിശ്വാസമല്ല, അതാണ് കറക്റ്റാണത്. നമ്മൾ നമ്മുടെ ജീവിതത്തിലുള്ള വേസ്റ്റുകളൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വ്യക്തി, ആ വ്യക്തിക്ക് എത്രയോ ആളുകളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും എന്നുള്ളത് ആദ്യം നമ്മൾ പഠിക്കുക. ചെറുപ്പം മുതലേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതായത് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും അമ്മയോട്, ഞാൻ 9ാം ക്ലാസ്സിലെ മറ്റേ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു കുട്ടി അനാഥാലയത്തിൽ നിന്ന് ഒരു കുട്ടിയെ ദത്തെടുത്ത് വളർത്തുക. അതുപോലെ തന്നെ എനിക്ക് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. ഞാൻ ഈ ഇടയ്ക്ക് എൻ്റെ ഒരു കൂട്ടുകാരി, അവളുടെ പേര് മഞ്ജു എന്നാണ്. അങ്ങനെ ഞാൻ ആ കുട്ടിയുമായി ഒരുപാട് സംസാരിക്കുകയും ഞാൻ ഒരു ദിവസം ആ കുട്ടിയുടെ വീട്ടിൽ പോവുകയും അവിടെ പോയപ്പോൾ ഒരു കോളനിയായിരുന്നു. ഒത്തിരി പിള്ളേർ, അതായത് ആൺകുട്ടികളും പെൺകുട്ടികളും അച്ഛനും അമ്മമാർ
ചെറിയ ചെറിയ കുട്ടികൾ, പഠിക്കേണ്ട കുട്ടികളൊക്കെ ലഹരി മരുന്ന് കഴിക്കുക. അങ്ങനെ ഞാനവിടെ പോയി എല്ലാവർക്കും ചെറുതായി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ആ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുകയും 2 വർഷമായിട്ട് ഞാനവിടെ എന്താണ് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ആഹാര സാധനങ്ങളായിട്ടും അതുപോലെ ഡ്രസ്സ് അങ്ങനെയൊക്കെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതി ഞാൻ ചെയ്തു കൊടുത്തു. പിന്നെ എൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത്, ഞാനൊരു 22 കവിതകളും ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൽ ലാലേട്ടനെ കുറിച്ചും പിന്നെ മമ്മൂട്ടിയെക്കുറിച്ചൊക്കെ കവിത എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ 2 കവിത ഒഴികെ, അതായത് ബാക്കി 20 കവിതകൾ ഒന്നും കൂടി കറക്റ്റ് ചെയ്തിട്ട് ഒരു ബുക്ക് ഇറക്കണമെന്നുള്ളൊരു ലക്ഷ്യമുണ്ട് എനിക്ക്. എൻ്റെ കൂടെ പഠിച്ച കുട്ടികളത് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എൻ്റെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ച എൻ്റെ ചങ്ക് കൂട്ടുകാരാണ് അത് പബ്ലിഷ് ചെയ്യാൻ അവരെല്ലാം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് 2020 കിട്ടിയ ഒരു സുവർണ അവസരമാണ്, അതായത് മോഡലിംഗ്. ഞാൻ ഫസ്റ്റ് എൻ്റെ സിനിമ ചെയ്യുന്ന സമയത്ത് എന്നെ ഫോട്ടോഷൂട്ട് ചെയ്ത ധനേഷ് കൃഷ്ണ എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ, ആ ചേട്ടൻ തൃശ്ശൂർ ജില്ലയിലാണ് താമസിക്കുന്നത്. ആ ചേട്ടൻ എൻ്റെ ഫോട്ടോസ്, ആ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടായ ജസീന കടവിൽ എന്നൊരു മോഡലിംഗ് ചെയ്യുന്ന ചേച്ചി, ആ ചേച്ചിക്ക് കൊടുക്കുകയും, എന്തുകൊണ്ടോ എൻ്റെ ഒരു ഭാഗ്യമായിരിക്കാം ആ ചേച്ചി എന്നെ ഒരു ഫോൺ കോളിലൂടെ തന്നെ എന്നെ സെലക്ട് ചെയ്യുകയും പിറ്റേ ദിവസം വരാൻ പറയുകയും ചെയ്തു. അങ്ങനെ ഞാൻ എറണാകുളത്ത് പോയി മോഡലിംഗ് ചെയ്തു. ആ ഒരു ഫോട്ടോസ് 2-3 വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫോട്ടോസ് ആയിരുന്നു. അത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഏകദേശം എല്ലാവരുടെയും എത്തിപ്പെട്ടു. അത് കണ്ടിട്ട് എന്നെ കണ്ണൂരുള്ള FM റേഡിയോ അവർ വിളിച്ചു, എന്നോട് ഒരു 5 മിനിറ്റോളം ഓൺ ലൈവായിട്ട് സംസാരിച്ചു. അതും എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഒരു അംഗീകാരം തന്നെയാണ്. പിന്നെ എനിക്കങ്ങനെ മോഡലിംഗ് രംഗത്ത് എത്തിപ്പെടാൻ എനിക്കൊരവസരം തന്ന ജസീന ചേച്ചിക്കും ധനേഷ് കൃഷ്ണ എന്ന് പറയുന്ന ചേട്ടനും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു ഈ ഒരു സാഹചര്യത്തിൽ. ഇനിയും എനിക്ക് സ്പോർട്സ് പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഇത്രയും കാലം ഞങ്ങളുടെ സാറിൻ്റെ സ്വന്തം ചെലവിലാണ് ഞങ്ങളെ കൊണ്ടുപോയത്. അപ്പോൾ അതിൻ്റെ വിഷമങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഇനിയും എനിക്ക് ഒത്തിരി സ്പോർട്സ് ഐറ്റംസ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ സാമ്പത്തികമാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. ഇത് കണ്ടിട്ട് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും വീണ്ടും സ്പോർട്സ് രംഗത്ത് ഒന്നും കൂടെ സജീവമാകണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതുപോലെ എനിക്ക് ഓർമ്മയിൽ സൂക്ഷിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ, അതായത് എനിക്കൊരു ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ചേട്ടൻ്റെ മോള് 3 വയസ്സാവുന്നു, ഞാൻ കൊണ്ടുവന്ന് ഞാൻ ഇട്ടിട്ടുണ്ടാവില്ല. ഫസ്റ്റ് ഇടുന്നത് എൻ്റെ വാവയായിരിക്കും. അത് ചെരുപ്പാണെങ്കിലും എന്താ വെച്ചാൽ എൻ്റെ ചെരുപ്പ് അവൾക്ക് കറക്റ്റായിരിക്കും. ഞാൻ ഒരു ചെരുപ്പിന് വേണ്ടി 100 കടകൾ കയറി ഇറങ്ങിയാലാണ് എനിക്കൊരു ജോഡി ചെരുപ്പ് കിട്ടുള്ളൂ. അത് കൊണ്ടുവന്നു കഴിഞ്ഞാലും എനിക്ക് ഇടാനുള്ള എന്താണ് സത്യത്തിൽ എനിക്ക് ഇടാൻ കൈ കിട്ടില്ല. എന്താ വെച്ചാൽ അത് ഒന്നില്ലെങ്കിൽ ചേട്ടൻ്റെ മോള് അല്ലെങ്കിൽ മോന് അനിയത്തിയുടെ മക്കൾ 2 പേരുണ്ട്, അവരാണ് അത് കൈകാര്യം ചെയ്യുക. എനിക്ക് സത്യത്തിൽ ഇടാൻ കിട്ടാറില്ല. അതുപോലെ തന്നെ വളയാണെങ്കിലും എൻ്റെ കയ്യിൻ്റെ അളവിന് കിട്ടാറില്ല വള. അഥവാ തന്നെ കിട്ടിയാലും ഒരു പ്രാവശ്യം പോലും എനിക്ക് ഇടാനുള്ള യോഗമില്ല. അതൊക്കെ അവർ തന്നെയാണ് ഇടുന്നത്. അതായത് എന്താണ് ഇപ്പം എന്താ പറയുക, നമ്മൾ ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും, അതായത് ഇപ്പോൾ ഒരാളാകുമ്പോൾ ഒരു വീട്ടിൽ എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ വേറെ ആർക്കും പാകമാകില്ല. പക്ഷെ ഇതങ്ങനെയല്ല, എൻ്റെ തലമുറ അത് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു സന്തോഷം തന്നെയാണ്. അതായത് ഡ്രസ്സായാലും എന്തൊരു സാധനം ചെരുപ്പായാലും വാങ്ങുമ്പോൾ എൻ്റെ തലമുറ അത് ഉപയോഗിക്കുന്നത്, അതിലൊത്തിരി സന്തോഷമുണ്ട് എനിക്ക്. എനിക്ക് ഹൈറ്റ് മാത്രമാണ് ദൈവം തരാത്തത്. പക്ഷേ ഈ ലോകം പോലും കാണാൻ കഴിയാത്ത, അതായത് കാഴ്ചശക്തി ഇല്ലാത്ത എത്രയോ കുട്ടികൾ ഈ ലോകത്തുണ്ട്. അതായത് ഈ ലോകം, അതായത് കളർ എന്താണ്, ഈ പ്രകൃതി എന്താണ്, അതൊന്നും ആസ്വദിക്കാൻ കഴിയാത്ത എത്രയോ കുട്ടികൾ നമ്മുടെ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കുമ്പോൾ ഞാൻ സ്വർഗത്തിലാണ്. എനിക്ക് സത്യത്തിൽ എനിക്ക് ഇപ്പോൾ തോന്നുന്നു എനിക്ക് 6 അടി ഹൈറ്റ് തന്നെയാണ്. എന്താ വെച്ചാൽ ഞാനിപ്പോൾ സ്വർഗത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അവരുടെയൊക്കെ അവസ്ഥ നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ ലോകം കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താണ് ജീവിതം? കുറേ മണം അല്ലെങ്കിൽ കുറേ ശബ്ദം കേട്ടിട്ട് കാര്യമില്ല. നമ്മുടെ ഈ ലോകം കാണുക, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതിന് ദൈവം എനിക്ക് 2 കണ്ണ് തന്നിട്ടുണ്ട്, കാല്, പിന്നെ എൻ്റെ കാര്യങ്ങൾക്കായി കാല് കൈയല്ല. പക്ഷെ എനിക്ക് കുറച്ച് ഹൈറ്റ് മാത്രമേ ഇല്ലാത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഒരു വിഷമവും ഇല്ല. സത്യത്തിൽ ഞാൻ എല്ലാവരിൽ നിന്നും ഭാഗ്യവതി തന്നെയാണ്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ കുഞ്ഞുണ്ണി മാഷ് ആ സാറ് പറഞ്ഞ ഒരു വാചകമുണ്ട്, അതായത് പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം. ആ വാക്കിൽ തന്നെ ഒരുപാട്
എന്താ പറയുക, എവറസ്റ്റ് കൊടുമുടിയോളം എന്താണ് ഉയരമാണ് ആ ഒരു വാക്കിന്. ആ വാക്കുകൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആലോചിക്കാറുണ്ട്. ഞാനപ്പോൾ ആ സാറിൻ്റെ പാതയാണ് തുടരുന്നത്. അതുകൊണ്ടായിരിക്കാം ഞാൻ ഇവിടെ വരെ എത്തിയത്. എനിക്ക് ഒത്തിരി നന്ദി പറയാനുള്ളത് എൻ്റെ അച്ഛനോടും അമ്മയോടുമാണ്. പക്ഷേ ഇപ്പം എനിക്ക് എൻ്റെ കൂടെ എൻ്റെ അമ്മയില്ല, ആ ഒരു വിഷമം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ അമ്മയുടെ സ്ഥാനത്തും എന്നെ പൊന്നുപോലെ ഇപ്പം എൻ്റെ അച്ഛൻ തന്നെയാണ് നോക്കുന്നത്. സത്യത്തിൽ എൻ്റെ ദൈവം എൻ്റെ അച്ഛൻ തന്നെയാണ് ഇപ്പോൾ. അത് ഇപ്പോൾ ഞാൻ ഈ ഒരു ഇതിൽ നിൽക്കുമ്പോൾ ഈ കാണാൻ എൻ്റെ അമ്മയില്ലല്ലോ എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട്. അതിനി എൻ്റെ അമ്മ സ്വർഗത്തിൽ വെച്ചത് കാണുന്നുണ്ടാവും എന്നെ. പിന്നെ എൻ്റെ വീട്ടിൽ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് അച്ഛനും ചേട്ടനും അനിയത്തിയും ചേട്ടൻ്റെ ഭാര്യയും അനിയത്തിയുടെ ഭർത്താവ് കുട്ടികൾ എല്ലാവരുമാണ്. അതുപോലെ തന്നെ എൻ്റെ വലിയച്ഛന്മാരും വലിയച്ഛന്മാരുടെ മക്കൾ, വലിയമ്മ വലിയമ്മമാരുടെ മക്കൾ, അതുപോലെ ചെറിയമ്മ, അമ്മായി, അമ്മാവൻ എല്ലാവരും. അതായത് ഈ ഇത്രയും ഫാമിലിയുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. അതുകൊണ്ട് എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരോടും ഞാൻ ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു. അവരാരും എന്നെ എന്താ പുറത്ത് വിട്ടില്ലെങ്കിൽ ഞാനിപ്പോഴും എൻ്റെ ആ നാല് ചുമരൻ്റെ ഉള്ളിൽ ഇപ്പോഴും അവിടെ തന്നെ ഇരുന്ന് ഇങ്ങനെ ദുഃഖിച്ചിരിക്കേണ്ട അവസ്ഥയായിരിക്കും. പക്ഷേ ഞാൻ നാല് ചുമരൻ്റെ ഉള്ളിൽ ഞാൻ തട്ടി മാറ്റിയിട്ടാണ് ഞാൻ പുറത്ത് വന്നത്. അതായത് സ്പോർട്സിലായാലും ഞാൻ ഇപ്പോഴും ഓരോ പ്രോഗ്രാമിന് പോകുമ്പോഴും എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് നീ അവിടെ പോയി എന്ത് ചെയ്യാനാണെന്ന്. പക്ഷേ നമ്മൾ മറ്റുള്ളവരെ എന്ത് പറയും, അല്ലെങ്കിൽ അവരെന്ത് പറയും, ഇവരെന്ത് പറയും എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കടന്നുകൂടിയാൽ നമുക്ക് ഈ ലോകത്തൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ പഠിച്ച അനുഭവം. അതായത് അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാതെ നമ്മൾ നമ്മളെ തന്നെ സ്റ്റഡി ചെയ്യുക. ഇപ്പം ഞാൻ എന്താണോ അത് ഞാൻ സ്റ്റഡി ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ എന്താണെന്നുള്ളത് ഒരു ഡയറി എടുത്തിട്ട് എഴുതി വയ്ക്കുക. ഞാൻ എന്താന്നുള്ളത് ഒരു രണ്ട് മൂന്ന് പേജ് എഴുതിയിട്ട് ഒരു ദിവസം ഒരു പ്രാവശ്യം വായിച്ചു നോക്കി അറിയാം. അപ്പം നമുക്ക് മനസ്സിലാവും ഞാൻ എന്താണ് എന്നുള്ള ആ വ്യക്തിയുടെ ഗുണങ്ങൾ. അതിൽ നിന്ന് നമ്മൾ കൂടുതലായിട്ട് പഠിച്ചെടുക്കുക, അല്ലാതെ മറ്റുള്ളവർ എന്ത് പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി എന്ത് ചെയ്യും അതൊന്നും നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. എനിക്കിപ്പോഴും എൻ്റെ മനസ്സിലൊരു വിഷമം എൻ്റെ അമ്മ നഷ്ടപ്പെട്ടത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് ആ വേദനയിൽ അമ്മ സൂയിസൈഡ് ചെയ്തതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോഴാണ് എനിക്ക് അതൊക്കെ ഒരു തോന്നൽ, അതായത് എത്രയോ പേരിങ്ങനെ ഉപേക്ഷിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട്. അപ്പം ഞാൻ ഇപ്പം ഞാൻ ചിന്തിക്കുന്നു ഇപ്പോൾ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഈ വളർച്ചയിൽ എൻ്റെ അമ്മ എത്രത്തോളം സന്തോഷിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള എത്രയോ മക്കളുള്ള മാതാപിതാക്കളുണ്ടാവും, അവർ ഒരിക്കലും ഒരു കടുംകയ്യും ചെയ്യരുത്. അതായത് മക്കളെ ഉപേക്ഷിക്കുകയൊന്നും ചെയ്യരുത്. എന്താ വെച്ചാൽ അവരുടെ വളർച്ച പിന്നീടാണ് ഉണ്ടാവുന്നത്. അത് കാണാൻ ഈ അച്ഛനമ്മമാരുണ്ടായിരിക്കണം. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എനിക്ക് എൻ്റെ ലൈഫിലുണ്ടായത്. എന്നെപ്പറ്റി എൻ്റെ അമ്മ വേദനിച്ചത് കൊണ്ടാണ് എൻ്റെ അമ്മ സൂയിസൈഡ് ചെയ്തത്. ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് നഷ്ടങ്ങളാണ്. അതായത് എൻ്റെ ഈ വളർച്ചയിൽ എൻ്റെ അമ്മയ്ക്ക് അത് ഞാൻ വിചാരിക്കുന്നു ചിലപ്പോൾ സ്വർഗത്തിൽ ഇരുന്ന് എൻ്റെ അമ്മ കാണുന്നുണ്ടാവും. പക്ഷേ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അമ്മയുടെ ആ ഒരു അമ്മ എന്ന് പറയുമ്പോൾ എല്ലാ കുട്ടികൾക്കും, അതായത് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത് ആ സ്നേഹം സ്നേഹം തന്നെയാണ്. അമ്മയ്ക്ക് പകരം വയ്ക്കാൻ ഈ ലോകത്ത് വേറെ ഒന്നുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ എൻ്റെ അമ്മ എന്ന് പറയുന്നത് എന്നെ ശരിക്കും ഒരു 7-ാം ക്ലാസ് വരെ എടുത്ത് നടന്നിട്ട്, അതായത് എപ്പോഴും എടുത്ത് എന്താണ് നടത്തിക്കുകയിൽ എപ്പോഴും എടുത്ത് ഒക്കത്ത് വെച്ചിട്ടാണെങ്കിലും എൻ്റെ അമ്മ എപ്പോഴും നടക്കുക. അതൊക്കെ എനിക്കിപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആലോചിക്കാറുണ്ട്. അതുപോലെ കിടക്കുന്ന സമയത്താണെങ്കിലും എനിക്ക് ആ ഒരു കാലം അമ്മയുടെ നെഞ്ചോട് ചേർത്ത് വെക്കണം, എന്നാലേ ഞാൻ ഉറങ്ങുള്ളൂ. അങ്ങനെയൊക്കെ ഇരുത്തില്ല. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അമ്മ എന്നെ വിട്ട് പോയി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ ഞാനും 2 വട്ടം സൂയിസൈഡിന് ശ്രമിച്ചു. പക്ഷേ അതിൽ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ടു. ഇവിടെ വരെ എത്തി എൻ്റെ ജീവിതം. ഇനി ഞാൻ ഒരിക്കലും ഞാൻ തളരില്ല. എവിടെ എവിടെയെങ്കിലും എനിക്കൊരു ദുഃഖം വന്നാൽ ഞാൻ അവിടെ നിന്ന് എന്താ പറയുക കുടഞ്ഞ് ഞാൻ എണീക്കും, മുന്നേറും. അത് എൻ്റെ ഒരു വാശിയാണ്. ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്, ന്യൂസിലായാലും നമ്മൾ ടി വി തുറന്നാലും കാണുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ്, അതിനെപ്പറ്റി ഞാൻ പറയണത്. അതായത് ഇപ്പോൾ ഒരു ഫാമിലിയിൽ ഒരു അച്ഛനും അമ്മയും ഒരു മോളോട് ചീത്ത പറയുമ്പോൾ ആ മോള് പോയിട്ട് പഠിക്കാൻ പറഞ്ഞതിനാണ് സൂയിസൈഡ് ചെയ്തത്. അതൊരു വിഷയമായിട്ട് എടുത്ത് സൂയിസൈഡ്, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ എങ്ങനെ സൃഷ്ടിച്ചത് ദൈവവും നമ്മുടെ തെറ്റമ്മയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അതായത് നമുക്ക് ഈ സൂയിസൈഡ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ തോന്നുന്ന ഒരു
വിഭ്രാന്തിയാണ്. അപ്പോൾ നമ്മൾ മുന്നിലോട്ട് ചിന്തിക്കരുത്, നമ്മൾ ബാക്കിലോട്ട് ചിന്തിക്കുക. അപ്പോൾ നമുക്ക് ആ സൂയിസൈഡിൽ നിന്ന് രക്ഷപ്പെടാം. അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്ന മോളടുത്ത് പഠിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അച്ഛനമ്മയും ചീത്ത പറയുന്നത്. അപ്പോൾ ആ കുട്ടി ചിന്തിക്കണം, എൻ്റെ അച്ഛനമ്മയും കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ പഠിപ്പിക്കുന്നത്, അപ്പോൾ ഞാൻ പഠിക്കണം. അപ്പോൾ ഈ പഠിക്കാൻ പറ്റാത്ത എത്രയോ കുട്ടികൾ, അതായത് ഒരു ഷീറ്റ് മറച്ചതിൻ്റെ ഉള്ളിൽ ഒരു സൈഡിൽ കഞ്ഞി തിളക്കുക, ഒരു സൈഡിൽ കുറേ സാധനങ്ങൾ, അതിൻ്റെ ഒരു മൂലയിലിരുന്നിട്ട് ഒരു കുട്ടി ഇരുന്ന് പഠിക്കുക, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ, അതൊക്കെ നമ്മൾ മനസ്സിൽ കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് അവിടെ സൂയിസൈഡിൻ്റെ ഒരു അറ്റംപ്റ്റ് നമുക്ക് മാറിക്കിട്ടും. അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു മാസം മുന്നേ ഒരു ന്യൂസിൽ കണ്ടതാണ്, റിമോട്ട് ടി വി കാണുമ്പോൾ റിമോട്ടിന് വേണ്ടിയിട്ട് അടിയുണ്ടാക്കി കുട്ടി പോയിട്ട് തൂങ്ങി മരിച്ചു എന്ന്. അതിൻ്റെ അപ്പോൾ ജസ്റ്റ് അതിലൊന്നും അതൊക്കെ ഒരു വെറും വേസ്റ്റാണ്. നമ്മൾ സൂയിസൈഡ് ചെയ്ത ഫാമിലിയിൽ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഏറി വന്ന ഒരു മാസം കുറച്ച് വിഷമം ഉണ്ടാകും, കരയും, അതോടുകൂടി കഴിഞ്ഞു. നഷ്ടങ്ങൾ നമുക്കാണ്. അതായത് ഇപ്പോൾ സപ്പോസ് ഞാൻ മരിച്ചു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഈ ലോകം കാണാൻ പറ്റില്ല, നമ്മൾ ഈ സമൂഹത്തിൽ എന്താ നടക്കുന്നത് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ ഈ ലോകത്തോട് നിന്ന് ലോകത്തിൽ നിന്നേ പോയി. അപ്പം നമ്മൾ എന്തിന് സൂയിസൈഡ് ചെയ്യണം? നമ്മൾ ദൈവമായിട്ട് നമുക്കൊരു ജീവിതം തന്നത് ദൈവമായിട്ട്, ദൈവം നമ്മളെ വിളിക്കും. അതായത് ദൈവത്തിൻ്റെ കയ്യിൽ ഒരു മാത്സ് ബുക്ക് ഉണ്ട്, ആ ബുക്കിൽ നമ്മുടെ സമയം ഡേറ്റ് എല്ലാം അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ദൈവം വിളിക്കുമ്പോൾ നമ്മൾ പോയാൽ മതി. എന്തിനാണ് സൂയിസൈഡ് ചെയ്യുന്നത്? സൂയിസൈഡ് ചെയ്തിട്ട് അത് ഒന്നിനും ഒരു പരിഹാരമല്ല. ഇപ്പോൾ റിമോട്ട് ടി വി ഉള്ളത് കൊണ്ടാണല്ലോ റിമോട്ട് വാങ്ങിച്ചത്. അപ്പോൾ ആ റിമോട്ടിന് വേണ്ടി അടിയുണ്ടാക്കി ആ കുട്ടി മരിച്ചു. അതേസമയം നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മളെപ്പോലെ എന്താ, നമ്മൾ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു, പക്ഷേ ടി വിയും കറണ്ടും ഇല്ലാത്ത എത്രയോ വീടുകൾ, എത്രയോ കുട്ടികൾ ടി വി ജനിച്ചിട്ട് പോലും കാണാത്തവർ. അപ്പോൾ അതൊക്കെ ഒന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ചെയ്തത്, സൂയിസൈഡ് ചെയ്യുന്നത് വെറും ഒരു വിഡ്ഢിത്തരമാണ്. അപ്പോൾ നമ്മൾ മുന്നിലോട്ടുള്ളത് ചിന്തിക്കാതെ നമ്മളെപ്പോലെ താഴ്ന്ന ആൾക്കാരെ ചിന്തിക്കുക, എന്നാലാണ് നമുക്ക് വിജയം കൈവരിക്കാൻ കഴിയുള്ളൂ. എനിക്ക് പറയാനുള്ളത്, അതായത് നമുക്ക് ഒരു ദുഃഖം വരികയാണെങ്കിൽ ആ ദുഃഖത്തെ നമ്മൾ ആ സ്പോട്ടിൽ തന്നെ നമ്മൾ അത് മായ്ച്ചു കളയുക. നമ്മൾ ചിന്തിക്കും ഈ ദുഃഖം ഇന്ന് കുറച്ച് കഴിഞ്ഞാൽ മാറും, അല്ലെങ്കിൽ നാളെ മാറും, അല്ലെങ്കിൽ രണ്ട് വർഷം കഴിയുമ്പോൾ ശരിയാകും, അല്ലെങ്കിൽ മൂന്ന് വർഷം. നമുക്കങ്ങനെ ഒരു രണ്ട് വർഷവും ഇല്ല, ഒരു പത്ത് വർഷവും ഇല്ല, ഒരു പതിനഞ്ച് വർഷവും ഇല്ല. ഇപ്പം ഞാൻ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നു, ഞാൻ പറഞ്ഞു എനിക്കൊരു വിഷമം വന്നു, ഞാൻ കുറച്ച് കഴിയുമ്പോൾ മാറുമെന്ന് ഞാൻ പറഞ്ഞിരിക്കുകയാണെങ്കിൽ, സപ്പോസ് ഞാൻ ചിലപ്പോൾ തട്ടിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ കൂടെ ആ വിഷമവും എൻ്റെ കൂടെ വന്നിട്ടുണ്ടാകും. അതുകൊണ്ട് നമ്മൾ വിഷമങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ആ സ്പോട്ടിൽ മായ്ച്ചു കളഞ്ഞാലാണ് നമുക്ക് വിജയത്തിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ അഥവാ നമ്മൾ നാളെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ വിഷമം നാളെയും കൂടെ ഉണ്ടാകും, മറ്റന്നാൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മറ്റന്നാളും കൂടെ ഉണ്ടാകും. ആ കൂടുന്തോറും നമ്മുടെ ഈ വിഷമം നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും, നമ്മളെപ്പോഴും ഒരു തളർച്ചയിലേക്ക് തന്നെ നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ദുഃഖങ്ങൾ മാക്സിമം നമ്മൾ ഒഴിവാക്കുക, വിജയത്തിന് മുൻതൂക്കം കൊടുക്കുക. ഏതൊരു പ്രതിസന്ധി വന്നാലും നമ്മൾ തളരാൻ പാടില്ല. ആ തളർച്ചയിൽ നിന്ന് നമ്മൾ ഒരു കുതിരയെപ്പോലെ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഫീനിക്സ് പക്ഷിയെപ്പോലെ നമ്മൾ കുതിച്ചുയരണം. എന്നാൽ മാത്രമേ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അഥവാ നമ്മൾ തളർന്നു കഴിഞ്ഞാൽ നമ്മളെ എടുത്തു പൊക്കാൻ ഈ ലോകത്ത് ആരുമില്ല, നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. ആ ഒരു മെൻറ്റാലിറ്റി മനസ്സിൽ കൊണ്ടുവരിക. പിന്നെ നമ്മൾ ഏത് മേഖലയിലായാലും സത്യസന്ധത, ആത്മാർത്ഥത, പിന്നെ ഏറ്റവും കൂടുതലായിട്ട് ധൈര്യം. നമ്മുടെ മനസ്സ് വേറെ ആരുടെ കയ്യിലുമല്ല, അതായത് നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിലാണ്, നമ്മുടെ ഉള്ളം കയ്യിലാണ്. അപ്പോൾ ആ മനസ്സിന് നമ്മൾ, അതായത് ഒരു ബലൂണ് എന്താ എയർ കടത്തി വിട്ടാൽ മാത്രമേ അത് വീർക്കുകയുള്ളൂ. അതുപോലെ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിന് ധൈര്യം കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നമുക്ക് കൂടുതലായിട്ട് വരും. മനസ്സെപ്പോഴും ധൈര്യം വേണം. ധൈര്യമില്ലാതെ നമ്മൾ മുന്നോട്ട് ഇറങ്ങിയാൽ അത് പതർച്ചയിലേക്കാണ് നമ്മൾ പോയി വീഴുക എന്നും കൂടെ നമ്മൾ ആലോചിക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. നന്ദി, നമസ്കാരം.